Chapter 1 Periodic Table and Electronic Configuration. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഫോക്കസ് ഏരിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിലുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫേസ്റ്റ് വൺ ഈസ് ഷെൽസ് ആൻഡ് സബ് ഷെൽസ്. ഏതൊക്കെ ഷെല്ലുകളും ഓരോ ഷെല്ലിലും വരുന്ന സബ് ഷെല്ലുകളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ ഷെല്ലുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, വി ഹാവ് കേ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എക്സെട്ര. ഇനി ഈ ഓരോ ഷെല്ലുകൾക്കും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷെൽ കേ ആയതുകൊണ്ട് കേൻ്റെ ഷെൽ നമ്പർ 1 ആണ്. സോ എൽ സെക്കൻഡ് ഷെൽ ആയതുകൊണ്ട് ദ ഷെൽ നമ്പർ ഓഫ് എൽ ഈസ് 2, ആൻഡ് ഷെൽ നമ്പർ ഓഫ് എം ഈസ് 3, ആൻഡ് ഷെൽ നമ്പർ ഓഫ് എൻ ഈസ് 4. ഇനി നമുക്ക് ഓരോ ഷെല്ലിലും വരുന്ന സബ് ഷെൽസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. കേ ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 1 ആയതുകൊണ്ട് കേ ഷെല്ലിൽ വരുന്ന സബ് ഷെല്ല് എസ് മാത്രമായിരിക്കും, അതായത് ഒരു സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ. സോ ഇൻ ദ കേസ് ഓഫ് എൽ, ദർ ആർ 2 സബ് ഷെൽസ് വിൽ ബി ദർ ഇൻ ദ എൽ ഷെൽ. സെക്കൻഡ് ഷെല്ലിൽ 2 സബ് ഷെൽസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണത്? എസ് ആൻഡ് പി. ദെൻ തേർഡ് ഷെല്ലിൽ അപ്പോൾ എത്ര സബ് ഷെൽസ് ഉണ്ടായിരിക്കും? തേർഡ് ഷെല്ലായതുകൊണ്ട് അതിൽ 3 സബ് ഷെൽസ് ഉണ്ടായിരിക്കും. ദേ ആർ എസ്, പി ആൻഡ് ഡി. ഫോർത്ത് ഷെല്ലിൽ 4 സബ് ഷെൽസ് ഉണ്ടായിരിക്കും. ദേ ആർ എസ്, പി, ഡി ആൻഡ് എഫ്. ഇനി നമുക്ക് ഓരോ ഷെല്ലിലും വരുന്ന സബ് ഷെല്ലുകളെ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 1s ആണ്, അതായത് ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ് ഷെൽ. ഇൻ സെക്കൻഡ് ഷെല്ലിലെ സബ് ഷെല്ലുകൾക്ക് മുമ്പിൽ നമ്മൾ 2 എന്നുള്ള നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ എന്താവത്? 2s 2p. ഇനി തേർഡ് ഷെല്ലാണെങ്കിൽ ഇറ്റ് വിൽ ബി 3s 3p ആൻഡ് 3d. ഫോർത്ത് ഷെല്ലാണെങ്കിൽ 4s 4p 4d ആൻഡ് 4f. ഈ സബ് ഷെൽസിലാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാറുള്ളത്. ഇനി ഓരോ സബ് ഷെല്ലിലും നമുക്ക് എത്ര ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് എസ് സബ് ഷെല്ലിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. പി സബ് ഷെല്ലാണെങ്കിൽ ഇറ്റ് വിൽ ബി 6. ഇഫ് ഇറ്റ് ഈസ് ബി സബ് ഷെൽ, ഇറ്റ് ഈസ് 10 ഇലക്ട്രോൺ. ഇഫ് ഇറ്റ് ഈസ് എഫ് സബ് ഷെൽ, വി ക്യാൻ ആഡ് 14 ഇലക്ട്രോൺസ്. അതായത് ഒരു എസ് സബ് ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമതൊരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എസ്സിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ആ മൂന്നാമത്തെ ഇലക്ട്രോണിനെ നമ്മൾ പിയിലായിരിക്കും ഫില്ല് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ ഓരോ സബ് ഷെല്ലിൻ്റെയും എനർജി ലെവൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും എനർജി ലെവൽ കുറഞ്ഞ സബ് ഷെല്ലിലായിരിക്കണം ആദ്യം നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പം ഏറ്റവും എനർജി കുറവ് 1s ലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത് 1s ലായിരിക്കണം. 1s ൽ 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് 2s ലായിരിക്കും. ദെൻ 2p, ദെൻ 3s 3p, 4s 3d, 4p 5s. അങ്ങനെയാണ് സബ് ഷെൽസിൻ്റെ എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് നമുക്ക് 2-3 എലമെൻസിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ഹൗ വി ക്യാൻ റൈറ്റ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെൻറ്റ്സ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് നൈട്രജൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സോ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 7. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസും 7 ആണ്. സോ ആദ്യം നമ്മൾ 1s ൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു, 1s 2 2s 2. ഇപ്പോൾ 4 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു, ഇനി ബാക്കി 7 ആവാൻ നമുക്ക് 3 ഇലക്ട്രോൺസ് കൂടി ഫില്ല് ചെയ്യണം. അത് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് 2p യിലാണ്, 2p 3. സോ ദിസ് ഈസ് എ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ, 1s 2 2s 2 2p 3. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് സ്കാൻഡിയത്തിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ളത് സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ്. സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണ്. സോ ഇൻ സ്കാൻഡിയം ദർ ആർ 21 ഇലക്ട്രോൺസ് വിൽ ബി ദർ. അറ്റോമിക് നമ്പർ 21 ആയതുകൊണ്ട് സ്കാൻഡിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 21 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി നമുക്ക് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ആദ്യം നമ്മൾ 1s ലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക, കാരണം 1s ആണ് ഏറ്റവും എനർജി കുറഞ്ഞ സബ് ഷെൽ. 1s കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 2s. 2s ൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. ദെൻ 2p. 2p ൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ വരുന്നത് 3s. 2s ഉം 2p, സെക്കൻഡ് ഷെല്ലിൽ 2 സബ് ഷെൽസേ വരുള്ളൂ, 2s ഉം 2p യും. ഓക്കെ, അല്ലാതെ 2d അല്ലെങ്കിൽ 2f വരില്ല, കാരണം സെക്കൻഡ് ഷെല്ലായതുകൊണ്ട് അതിൽ 2 സബ് ഷെൽസ്. ദെൻ 3s ൽ നമ്മൾ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും.
അത് കഴിഞ്ഞ് 3p യിൽ നമ്മൾ 6 ഇലക്ട്രോൺസ് ഫില്ല്. ഇപ്പോൾ നമുക്ക് എത്ര ഇലക്ട്രോൺസ് ആയി? 6 പ്ലസ് 2 8, 8 പ്ലസ് 2 10, 10 പ്ലസ് 2 12, 12 പ്ലസ് 6 18 ആയി. ഇനി 3s ഉം 3p യും കഴിഞ്ഞാൽ, ആക്ച്വലി 3s 3p കഴിഞ്ഞ 3d ആണ്. പക്ഷേ നമ്മൾ എനർജി ലെവൽ നോക്കുന്ന സമയത്ത് 3d നേക്കാളും എനർജി കുറവ് ആർക്കാണ്? 4s നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 3p യിൽ ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് 4s ലാണ്. 4s ൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺസ്. പിന്നെ നമുക്ക് 3d യിൽ ഫില്ല് ചെയ്യാം. 3d യിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ, ഇനി എത്ര ഇലക്ട്രോൺസ് നമുക്ക് ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ളത്? 1 ഇലക്ട്രോൺ. അതിനെ നമ്മൾ 3d യിൽ ഫില്ല് ചെയ്യും. സോ ദിസ് ഈസ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം. ഇനി നമ്മൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയിട്ട് എങ്ങനെ ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക്, പിരീഡ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മെഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1s2 2s2 2p6 3s2. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ നമ്മൾ ഏറ്റവും അവസാനം ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യുന്നത് ആ സബ്ഷെല്ലായിരിക്കും ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് മെഗ്നീഷ്യം നമ്മൾ ഏറ്റവും അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് s സബ്ഷെല്ലിലാണ്. സോ മെഗ്നീഷ്യം ഏത് ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും? അതുകൊണ്ട് മെഗ്നീഷ്യം ഇസ് s ബ്ലോക്ക് എലമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പിരീഡാണ്. പിരീഡ് എന്ന് പറയുന്നത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ് ആ നമ്പർ ആയിരിക്കും പിരീഡ് നമ്പർ എന്ന് പറയും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മെഗ്നീഷ്യം, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മെഗ്നീഷ്യം, ഇതിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. സോ ദിസ് മെഗ്നീഷ്യം ബിലോങ്സ് ടു 3rd പിരീഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഗ്രൂപ്പാണ്. ഇത് ഏത് ബ്ലോക്കിലുള്ള എലമെൻ്റ് ആണ്? s ബ്ലോക്ക് എലമെൻ്റ് ആണ്. s ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ s സബ്ഷെല്ലിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ ഉള്ളത് അതായിരിക്കും ആ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ കേസിൽ ഔട്ടർമോസ്റ്റ് s സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ദെൻ ഇനി നൈട്രജൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p3. സോ ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് സബ്ഷെല്ലിൽ ഏതാണോ അതായിരിക്കും ബ്ലോക്ക്. സോ നൈട്രജൻ ബിലോങ്സ് ടു p ബ്ലോക്ക്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പിരീഡാണ്. പിരീഡ് നമ്മൾ പറഞ്ഞു ഗ്രേറ്റസ്റ്റ് ഷെൽ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ഷെൽസ് ആണുള്ളത്, ഫസ്റ്റ് ഷെല്ലും സെക്കൻഡ് ഷെല്ലും. ഇതിൽ ഗ്രേറ്റസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. സോ ദിസ് നൈട്രജൻ ബിലോങ്സ് ടു സെക്കൻഡ് പിരീഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് നമ്പറാണ്. s ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ലാസ്റ്റ് s സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഉള്ളത് ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നൈട്രജൻ p ബ്ലോക്ക് എലമെൻറ്റാണ്. അപ്പോൾ p ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ p സബ്ഷെൽ, ലാസ്റ്റ് p സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏത് നമ്പറിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? 10ന്. അതായത് ഇവിടെ ഇപ്പോൾ നൈട്രജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് p സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ 10 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 13 ആണ്. സോ ദിസ് നൈട്രജൻ ബിലോങ്സ് ടു 13th ഗ്രൂപ്പ്. അപ്പോൾ നെക്സ്റ്റ് എലമെൻറ്റ് ഇസ് സ്കാൻഡിയം. സ്കാൻഡിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d1. അപ്പോൾ ബ്ലോക്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആസ് സെയിം ആസ് നൈട്രജൻ ആൻഡ് മെഗ്നീഷ്യം, സ്കാൻഡിയത്തിൻ്റെ കേസിലും ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏറ്റവും അവസാനം നമ്മൾ ഏത് സബ്ഷെല്ലിലാണോ ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് അതായിരിക്കും ബ്ലോക്ക് എന്ന് പറയും. സോ സ്കാൻഡിയത്തിൻ്റെ കേസിൽ ഏറ്റവും അവസാനം നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തത് d സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലോക്ക് എന്താണ്? d ബ്ലോക്ക് എലമെൻറ്റ്. സ്കാൻഡിയം എന്ന് പറയുന്നത് d ബ്ലോക്ക് എലമെൻറ്റാണ്. പിന്നെ വരുന്നത് പിരീഡാണ്. പിരീഡ് എന്താണ്? ഏറ്റവും വലിയ നമ്പർ ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 4 ആണ്. സോ ഇറ്റ് ബിലോങ്സ് ടു 4th പിരീഡ്. പിന്നെ വരുന്നതാണ് ഗ്രൂപ്പ് നമ്പർ. ഇത് d ബ്ലോക്ക് എലമെൻറ്റ് ആയതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഔട്ടർമോസ്റ്റ് ഷെല്ലിലും അതിൻ്റെ തൊട്ട് മുന്നേയുള്ള d സബ്ഷെല്ലിലെയും ഇലക്ട്രോൺസുകളെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. അതിൻ്റെ തൊട്ട് മുന്നേയുള്ള d സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 3d ആണ്. അപ്പം ഇതിൽ രണ്ടിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ കൗണ്ട് ചെയ്യണം. ദേ ആർ 2 പ്ലസ് 1.
So group number endayirikkum 3 aayirikkum. So scandium belongs to third group. ഇനി നമുക്ക് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ചില പ്രോപ്പർട്ടീസും നോക്കാം. സോ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും +1 ആയിരിക്കും. അത് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. ദെൻ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ അയണൈസേഷൻ എനർജിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും എപ്പോഴും ലോ ആയിരിക്കും. പി ബ്ലോക്ക് എലമെൻറ്റ്സ്, പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 13 to 18 എലമെൻറ്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 3 to 12 ആർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇനി ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് ഡിഫറെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അയൺ, എഫ് ഇ എന്ന് പറയുന്നത് അയണിൻ്റെ സിമ്പിളാണ്. അയണിന് രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നുണ്ട്, ദേ ആർ +2 and +3. ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ മിക്ക എലമെൻറ്റ്സിനും ഇതുപോലെ ഡിഫറെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നുണ്ട്. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ വർഷത്തെ, അതായത് 2022 എസ് എസ് എൽ സി എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫേസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഈസ് നോട്ട് പോസിബിൾ ഇൻ ആൻ ആറ്റം. അതായത് ഇവിടെ തന്നിട്ടുള്ള സബ്ഷെല്ലുകളിൽ പോസിബിൾ അല്ലാത്ത സബ്ഷെൽ ഏതാണ്, ഒരു ആറ്റത്തിൽ പോസിബിൾ അല്ലാത്ത സബ്ഷെൽ ഏതാന്നാണ് ക്വസ്റ്റ്യൻ. സോ തന്നിരിക്കുന്ന സബ്ഷെൽസ് 2p 3f 1s 4d ആണ്. ആദ്യം നമുക്ക് 4d നോക്കാം. 4d എന്ന് പറയുന്നത് ഫോർത്ത് ഷെല്ലിലെ ഡി സബ്ഷെൽ. നമുക്കറിയാം ഫോർത്ത് ഷെല്ലിൽ 4 സബ്ഷെൽസ് ഉണ്ടായിരിക്കും, ഇതൊക്കെ s p d f. സോ 4d പോസിബിൾ ആയിട്ടുള്ള ഒരു സബ്ഷെൽ ആണ്. ഇനി സെക്കൻഡ് പറയുന്നത് 1s ആണ്. 1s എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷെല്ലിലുള്ള സബ്ഷെൽ, ഫസ്റ്റ് ഷെല്ലിൽ എസ് സബ്ഷെല്ല് തീർച്ചയായിട്ടും ഉണ്ടാവും. സോ അതും പോസിബിൾ ആണ്. സെക്കൻഡ് വൺ ഈസ് 3f. 3f എന്ന് പറയുമ്പോൾ ഷെൽ നമ്പർ 3 ആണ്. അപ്പോൾ തേർഡ് ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെൽസ് ഉണ്ടാവുക, s p and d. മൂന്ന് സബ്ഷെല്ലുകൾ ഉണ്ടാവുള്ളൂ, ഏതൊക്കെ s p d. അപ്പോൾ 3f എന്താണ്, നോട്ട് പോസിബിൾ ആണ്. കാരണം തേർഡ് സബ്ഷെല്ലാണ്, തേർഡ് ഷെല്ലാണ്. തേർഡ് ഷെല്ലിൽ 3 സബ്ഷെല്ലേ പോസിബിൾ ആയിട്ട് വരുള്ളൂ. എഫ് എന്ന് പറയുന്നത് ഫോർത്ത് സബ്ഷെല്ലാണ്. സോ 3f നോട്ട് പോസിബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് 2p ആണ്. 2p നമുക്കറിയാം സെക്കൻഡ് ഷെല്ലാണ്. സെക്കൻഡ് ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെൽസ് വരും, s p ഉം. സോ 2p ഓൾസോ പോസിബിൾ. സോ ദ ഓഡ് വൺ അല്ലെങ്കിൽ നോട്ട് പോസിബിൾ സബ്ഷെൽ ഏതാണ്, 3f ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് ഈസ് 19. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു എലമെൻറ്റ് തന്നിട്ടുണ്ട്, ആ എലമെൻറ്റിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ആ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതിനുശേഷം ബി ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഗ്രൂപ്പ് പിരീഡ് ആൻഡ് ബ്ലോക്ക്. അതിൻ്റെ ഗ്രൂപ്പും പിരീഡും ബ്ലോക്കും നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ സി, റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ബ്ലോക്ക് ടു വിച്ച് ദ എലമെൻറ്റ് ബിലോങ്. ഈ എലമെൻറ്റ് ഏത് ബ്ലോക്കിലാണോ ഉള്ളത്, ആ ബ്ലോക്കിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എഴുതണം. ഈ ക്വസ്റ്റ്യനിൽ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 19. സോ എ പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതിന് വേണ്ടിയിട്ട് അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം, ഈ അറ്റോമിക് നമ്പർ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഈ എലമെന്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, 19 ഇലക്ട്രോൺസ്. സോ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് 1s, 1s2, 2s2, 2p6, 3s2, 3p6. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. 6+2 8, 8+2 10, 10+2 12, 12+6 എത്രയാണ്, 18. ഇവിടെ 19 ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി നമുക്ക് ഫില്ല് ചെയ്യണം. അതിന് നമ്മൾ 3d ഫില്ല് ചെയ്യുന്നത്, അതിന് പകരം 4s ആയിരിക്കും. സോ നെക്സ്റ്റ് സബ്ഷെൽ ഫുഡ് ബി 4s വിത്ത് 1 ഇലക്ട്രോൺ.
So this is a subshell electronic configuration of this element. So namukku subshell electronic configuration kitti. ഇനി നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബ്ലോക്കാണ്. ബ്ലോക്ക് വളരെ സിമ്പിളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുക? നമ്മൾ അവസാനത്തെ ഇലക്ട്രോണ് ഏത് സബ്ഷെല്ലിലാണോ ഫിൽ ചെയ്തത് അതായിരിക്കും ബ്ലോക്ക്. സോ ദിസ് എലിമെൻറ്റ് ബിലോങ്സ് ടു എസ് ബ്ലോക്ക്. ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പിരീഡാണ്. പിരീഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏത് ബ്ലോക്ക് എലിമെൻറ്റ്സ് ആണെങ്കിലും പിരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഷെൽ നമ്പറാണ്. ഇവിടെ ഓരോ സബ്ഷെല്ലിൻ്റെ മുന്നിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പറിനെയാണ് നമ്മൾ ഷെൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഷെൽ നമ്പർ ഏതാണ്? ഇറ്റ് ഇസ് ഫോർ. സോ പിരീഡ് ഇസ് ഫോർ. ഫോർത്ത് പിരീഡാണ്, ഫോർത്ത് പിരീഡിലാണ് ഈ എലമെൻ്റ് ഉള്ളത്. ദെൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഗ്രൂപ്പാണ്. സോ ഇത് എസ് ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ട് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഗ്രൂപ്പ് നമ്പർ എന്താണ്? അവസാനത്തെ എസ് സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ദെൻ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഈ മൂന്ന് പോയിന്റിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറ്റോമിക് നമ്പർ ഓഫ് എലമെൻറ്റ് എക്സ് ഈസ് 20. ഈ ക്വസ്റ്റ്യനിലുള്ള സബ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ്. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ആദ്യം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ദെൻ ബി ക്വസ്റ്റ്യൻ, വിച്ച് പീരീഡ് ഡസ് ദിസ് എലമെൻറ്റ് ബിലോങ്സ് ടു. അതായത് ഈ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ എലമെൻറ്റ് ഏത് പീരീഡിലുള്ള എലമെൻ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. സി പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ബ്ലോക്ക് ഡസ് ഇറ്റ് ബിലോങ് ടു. ഈ എലമെൻറ്റ് ഏത് ബ്ലോക്കിൽ വരുന്ന എലമെൻ്റ് ആണെന്നുള്ളത് കൂടി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ തൊട്ട് മുൻപേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും ക്ലാസ്സുകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.